ഇന്ന് അഡ്മിറ്റായി നാളെ ഓപ്പറേഷൻ ചെയ്യാമെന്ന് പറഞ്ഞ് രോഗികൾ വന്നു കഴിയുമ്പോൾ അനസ്തേഷ്യ ഡോക്ടർ ഇവിടെ അതിനുള്ള സൗകര്യവും കാര്യങ്ങളും ഇല്ല എന്ന് പറഞ്ഞുകൊണ്ട് രോഗികളെ മടക്കി അയച്ചുകൊണ്ടിരിക്കുകയാണ്. പ്രസവത്തിന് ആശുപത്രിയിൽ അഡ്മിറ്റ് ആകാൻ ഡോക്ടർ നിർദ്ദേശിച്ചതനുസരിച്ചാണ് ഗർഭിണികൾ മൂവാറ്റുപുഴ സർക്കാർ ആശുപത്രിയിൽ എത്തിയത്. എന്നാൽ അനസ്തേഷ്യ വിഭാഗം ഡോക്ടർ ഗോപകുമാർ ശസ്ത്രക്രിയ നടത്താനാകില്ലെന്നും മറ്റൊരാശുപത്രിയിൽ പോകണമെന്നും ബന്ധുക്കളോട് ആവശ്യപ്പെടുകയായിരുന്നു. ശസ്ത്രക്രിയ റൂമിലുൾപ്പെടെ അടുത്ത ദിവസങ്ങളിലായി നിർമ്മാണ ജോലികൾ നടക്കാനുണ്ടെന്നായിരുന്നു വിശദീകരണം. പ്രസവ തീയതി അടുത്തിരിക്കെ യാതൊരു മുന്നറിയിപ്പുമില്ലാതെ മറ്റൊരാശുപത്രിയിൽ ചികിത്സ തേടണമെന്ന് പറഞ്ഞതോടെ ബന്ധുക്കൾ പ്രതിഷേധവുമായി രംഗത്തെത്തി. പിന്നാലെ സൂപ്രണ്ടിനും ജില്ലാ മെഡിക്കൽ ഓഫീസർക്കും പരാതി നൽകി. ഇയാൾക്ക് പറയാൻ എളുപ്പമുണ്ടല്ലോ, അങ്ങ് പൊക്കോ 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 മെഡിക്കൽ വർദ്ധിച്ച് കോട്ടയത്ത് പോകണം. കോട്ടയത്ത് പോകാൻ ആംബുലൻസിന് കൂലി അത്ര. എന്തിനാ ഇത്രയും വലിയ ആശുപത്രി മെഡിക്കൽ കോളേജിൽ പോകുന്ന ഇയാളിനി ഒരാശുപത്രിയും കേരളത്തിൽ ഇരുത്താൻ പാടില്ല, ഇതാണ് എനിക്ക് പറയാനുള്ളത്. ജനപ്രതിനിധികളും DYFA പ്രതിഷേധവുമായി രംഗത്തെത്തി. പ്രതിഷേധം ശക്തമായതോടെ തുടർ ചികിത്സ ഉറപ്പാക്കുമെന്ന് സൂപ്രണ്ട് വ്യക്തമാക്കി. ജില്ലാ മെഡിക്കൽ ഓഫീസർ ശ്രീദേവി ആശുപത്രിയിൽ നേരിട്ടെത്തി വിവരങ്ങൾ തേടി. അനസ്തേഷ്യ വിഭാഗത്തിന്റെ ചുമതല മറ്റൊരു ഡോക്ടർക്ക് കൈമാറി. മുന്നറിയിപ്പില്ലാതെ ഗർഭിണികളെ ആശുപത്രിയിൽ നിന്ന് തിരിച്ചയച്ച സംഭവത്തിൽ ഡോക്ടർ ഗോപകുമാറിനോട് ജില്ലാ മെഡിക്കൽ ഓഫീസർ വിശദീകരണം തേടിയിട്ടുണ്ട്. റിയ, മാതൃഭൂമി ന്യൂസ്, കൊച്ചി.